ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്തുണ്ട് എല്ലാവരുടെയും വിശേഷം? കുറേ നാളുകളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ കരുതി ഒരു ഞാൻ കുറച്ച് നാൾ ബ്രേക്ക് എടുത്തുമല്ലോ, ഇനി നമുക്ക് ഡേ ഇൻ മൈ ലൈഫായിട്ട് വരാമെന്ന് കരുതി കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ചെറിയ മടി വന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ കുറേ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നാളത്തേക്ക് വീഡിയോ ചെയ്യാണ്ടിരുന്നപ്പോഴേ ശരിക്കും അതൊരു ശീലമായ പോലെ മടി പിടിച്ചു. അതാണ് കേട്ടോ, നമ്മുടെ ആമിക്കുട്ടി പതിവ് പോലെ നല്ല ഉറക്കമാണ് കേട്ടോ. ഞാൻ 7 മണിക്ക് എണീറ്റിട്ടുള്ളത്. പിന്നെ അച്ഛനമ്മയൊന്നും ഇവിടെ ഇല്ല. ഇത് ഞായറാഴ്ചയാണ്, ഞാൻ ഞായറാഴ്ചയാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യണേ. അപ്പോൾ അവർ കാലത്തെ എണീറ്റിട്ട് പുലർച്ചെ തന്നെ കുറച്ച് അമ്പലങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദൂരെയാണ്, പിന്നെ വരുമ്പോൾ എന്തായാലും ടൈമാകും. ഞങ്ങൾ ആരും കൊണ്ടുപോയില്ല. ആമിക്കുട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ വാശി പിടിക്കും. അപ്പോൾ പിന്നെ നേരത്തെ പോയി. ഞാൻ പ്ലെയിൻ ഡ്രസ്സസ് ഇടാറുണ്ട് കേട്ടോ, പ്ലെയിൻ കമ്പി ഇല്ലേ, റിമൂവബിൾ ആയിട്ടുള്ളത്. അത് അപ്പോൾ അതിങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട്. നൈറ്റ് ഇട്ട് കിടക്കില്ല. അത് കഴിഞ്ഞിട്ട് കാലത്തെ എണീക്കുമ്പോൾ ബ്രഷ് ചെയ്യണതിന് മുന്നേ അതൊന്ന് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു ബോക്സിലിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടേ വെക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് നിൽക്കണതിൻ്റെ ഇടയിൽ ആമിക്കുട്ടി എണീറ്റ് വാശി ചെയ്യുക. ആമി കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ തന്നെ എടുക്കണം, വേറെ ആരെടുത്താലും സമ്മതിക്കില്ല. ഭയങ്കര വാശിയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ കിച്ചണിലെ ജനലൊക്കെ ഒന്ന് തുറന്നിടാണ് കേട്ടോ. അപ്പോൾ നല്ല വെളിച്ചുള്ളിലേക്ക് വരും. പിന്നെ ലൈറ്റ് ഇടേണ്ട ആവശ്യം വരില്ല. സാധാരണ ഞാനിങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് 6 മണി 7 മണിക്കൊക്കെ എണീക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് മിക്കവാറും ദിവസം ആമിക്കുട്ടി എണീക്കാം. അപ്പം ഇന്ന് പക്ഷെ തെറ്റിപ്പോയി, നമ്മൾ വീഡിയോ എടുക്കണത് അവിടെ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഉള്ളിൽ നമ്മൾ ഫൈറ്റേഴ്സിനെ വെച്ചിട്ടുണ്ട് കേട്ടോ, ബ്രീഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അവർക്ക് തീറ്റ കൊടുക്കുകയാണ്. പുറത്തും കുറച്ച് ഗപ്പികൾ, പ്ലാറ്റി, അങ്ങനെയുള്ള കുറച്ച് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ തീറ്റ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആമിക്ക് ഇറ്റങ്ങളെ തീറ്റിപ്പിക്കാനും ആറ്റങ്ങളുടെ വെള്ളത്തിൽ കൈയിട്ടളക്കാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടിക്കാനൊക്കെ നോക്കിട്ടാം. അങ്ങനെ മീന് തീറ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ആമിക്കുട്ടിക്ക് ഈ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്, ഫിഷിനെ ഫീഡ് ചെയ്യാന്നുള്ളത്. പുറത്തുള്ള മീനുകളും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ വന്ന് നിൽക്കില്ലേ തീറ്റ കൊടുക്കുമ്പോൾ, അത് കാണാൻ അവൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അമ്മ കാലത്തെ എണീറ്റിട്ട് വെള്ളയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊന്നും നമുക്കില്ല. കുറുമക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരൊന്നും കഴിക്കാണ്ട് കേട്ടോ പോയത്, അമ്പലത്തിലേക്ക് പോയതല്ലേ. അപ്പോൾ ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ആമിക്കുട്ടിക്ക് വെള്ളയപ്പം നല്ല ഇഷ്ടമാണ്. അതുപോലെ ഇപ്പോൾ അവൾക്ക് തുടങ്ങിയ ഒരു ശീലമാണ് കേട്ടോ, ഞാൻ വാരിക്കൊടുത്താൽ കഴിക്കില്ല. നമ്മൾ കഴിക്കണ പോലെ തന്നെ പ്ലേറ്റിൽ കറിയും ചോറും, അപ്പാണെങ്കിൽ അപ്പം അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തിയും ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. എന്നിട്ടിങ്ങനെ അവൾ കുറച്ച് നേരം അതിൽ തൊട്ട് തൊട്ട് തൊട്ടിരിക്കും. അത് കഴിഞ്ഞ് അവസാനം ഞാൻ തന്നെ വാരി കൊടുക്കണം. പക്ഷേ ആദ്യം തന്നെ നമ്മൾ വാരി കൊടുക്കൽ നടക്കില്ല കേട്ടോ. അപ്പോൾ ആമിക്കുള്ളതും എനിക്കുള്ളതും ഒക്കെ ഞാൻ റെഡിയാക്കി വെക്കുകയാണ്. കുറുമക്കറി കണ്ടില്ലേ, അപ്പോൾ ഒക്കെ സെറ്റാണ്. ഇനി കഴിക്കാൻ വേണ്ടു, ആമിക്കുട്ടീനെ പിടിച്ചിരുത്തണം. കണ്ട, വാശി പിടിക്കണണ്ട. ഞാൻ വാരി കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കണില്ല കേട്ടോ. അത് ആദ്യം അങ്ങനെയാണ്, എന്തും കൊടുത്തു കഴിഞ്ഞാൽ സമ്മതിക്കില്ല. പിന്നെ ആൾ തന്നെ കഴിക്കാന്നാ പറയണേ. എന്നിട്ട് കുറച്ച് നേരം അതിങ്ങനെ കുറച്ചൊക്കെ കഴിക്കും. പിന്നെ അവിടെ തേച്ച് മേത്ത് തേച്ച് അവിടെയൊക്കെ തേച്ച് കൊണ്ടിരിക്കും. പിന്നെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ വാരി കൊടുക്കണം. അപ്പൊക്കെ കൂടിപ്പോയ രണ്ടെണ്ണം കഴിക്കുള്ളൂ കേട്ടോ. ഉണ്ടെങ്കിൽ ചായ കുടിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ, അതൊക്കെ തന്നെ വാങ്ങി കുടിച്ചോളാണ്. അങ്ങനെ പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിരുന്നത് ആമിക്കുട്ടിയുടെ പല്ല് കംപ്ലീറ്റ് വന്നോന്നാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കംപ്ലീറ്റ് പല്ലൊന്നും വന്നിട്ടില്ല. കണ്ട അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ആദ്യത്തെ ആ പല്ലുകൾ തന്നെ ഉള്ളൂ കേട്ടോ. 4 അണപ്പല്ല് വന്നിട്ടുണ്ട് ചവയ്ക്കാനായിട്ട്. പിന്നെ ഉളിപ്പല്ലുകളൊന്നും വന്നിട്ടില്ല. ഞാൻ ഡോക്ടറെ കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും കാൽഷ്യത്തിൻ്റെ കുറവൊക്കെ ആയിരിക്കാം, കാരണം കുറച്ച് ലേറ്റ് ആകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഉണ്ണിൻ്റെ കണ്ണിൻ്റെ സൈഡിൽ രണ്ട് സൈഡിൽ ഇങ്ങനെ വെള്ള പാടുകൾ വന്നിരുന്നു കേട്ടോ.
അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചിരുന്നേ. അപ്പോൾ പറഞ്ഞു കാൽഷ്യത്തിൻ്റെ കുറവുണ്ടെന്ന് ഒക്കെ പറഞ്ഞിട്ട് കുറേ നാളുകളായത്. എന്നിട്ട് ഉണ്ണിക്ക് ഇപ്പോൾ കാൽഷ്യം സിറപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ ഇപ്പോഴും അത് കംപ്ലീറ്റ് മാറിയിട്ടൊന്നുമില്ല, അങ്ങനെ ഫെയ്ഡാകുന്നുണ്ട്, പതുക്കെ പതുക്കെ കുറയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഒരു ഓയിൻമെൻറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്ലീനിങ് ആണ് ഫ്രണ്ടിൽ അടിച്ചു വരികയാണ് കേട്ടോ. ആമിക്കുട്ടി ഇവിടെ കളിച്ചടപ്പുണ്ട്, ഇനി കുറച്ച് കഴിയുമ്പോൾ ആളെ കുളിപ്പിക്കണം. ഇവ നല്ല കാറ്റുകാലായതുകൊണ്ട് ഉണ്ണീരെ ബോഡി ഉണ്ണീരെ നല്ല എല്ലാവരുടെയും സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കുമല്ലേ. എണ്ണ ഫുൾ ബോഡി തേച്ച് കുളിപ്പിക്കാറുണ്ട് കേട്ടോ. ഞാൻ ബോഡിയിലും തലയിലും ഒക്കെ തേക്കാറുണ്ട്. ഉരുക്ക് വെളിച്ചെണ്ണ കഴിഞ്ഞു, അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ നോർമൽ ആട്ടിയ വെളിച്ചെണ്ണ ആട്ടാ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പം തന്നെ ഫുഡ് കഴിച്ചല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കണം ഉണ്ണീനെ. മുടിയൊക്കെ വലുതായിട്ടാണ്ണിയുടെ ഒരുവിധം വലുത് നീട്ടം വെച്ചിട്ടുണ്ട്. ബാക്കിലെ മുടിയൊക്കെ ഇപ്പോഴും ചുരുണ്ട് കയറാണ്. ഇനി ഞാൻ കുളിക്കാനുള്ള പരിപാടികൾ നോക്കാണ് കേട്ടോ. തലയിൽ എണ്ണ തേക്കുന്നുണ്ട്. ഇന്ന് നല്ല പോലെ എണ്ണ തേച്ച് കുളിക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. രണ്ടു ദിവസമായിട്ടാണ് തലയിൽ എണ്ണ തേച്ചിട്ട്. അങ്ങനെ ഞാൻ ഡെയിലി എണ്ണ യൂസ് ചെയ്യാറില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആമിക്കുട്ടീനെ ഇതിനിടയ്ക്ക് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല പുതിയ ഉടുപ്പൊക്കെ ഇടിച്ച് ഒരുക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഇങ്ങോട്ട് ഞാൻ പുറത്തുനിന്ന് എണ്ണ തേക്കുമ്പോഴേ പുറത്തോട്ട് ഇറങ്ങാനായിട്ട് നോക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആകെ ഡ്രസ്സിലൊക്കെ ആകെ ചെളിയാക്കും. അപ്പോൾ ഞാൻ വഴക്ക് പറയുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അമ്മയും അച്ഛനും അമ്പലത്തിൽ നിന്ന് വന്നിട്ടുണ്ട്, അവർ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ആമിക്കുട്ടീനെയും കൊണ്ടിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു അമ്പലത്തിലോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഡ്രസ്സൊക്കെ ടീച്ചർ നിർത്തിയിരിക്കുകയാണേ. ആമിക്കുട്ടിയുടെ ചിരി കണ്ട അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. യാത്ര നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ആരും വേണ്ട, എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം നമുക്ക്. ആമസോണിൽ നിന്ന് കുറച്ച് കൊറിയറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. പിന്നെ അവർ പോയതിന് ശേഷമാണ് കുളിക്കാൻ കയറിയത് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന സ്കിൻ കെയർ ചെയ്യാണ്. ഫസ്റ്റ് ഫേഷ്യൽ ഹെയർസും ഒക്കെ ഒന്ന് ട്രിം ചെയ്തു, കുറച്ചൊന്ന് വലുതായിട്ടുണ്ടായിരുന്നു. അപ്പർ ലിപ്സിലുള്ള ഹെയർസും ഒക്കെ കളഞ്ഞു കേട്ടോ. അതിന് ശേഷം ലിപ് ബാം അപ്ലൈ ചെയ്തത് ജ്യൂസി കെമിസ്ട്രിയുടെ ലിപ് ബാമാണ്. അപ്പോൾ ഈ ഒരു കാറ്റുകാലത്ത് നല്ലതായിട്ട് എനിക്ക് തോന്നി, കാരണം നല്ല പോലെ ലിപ്സിനെ മോയിസ്ചറൈസ് ചെയ്യുന്നുണ്ട്. പിഗ്മെൻറ്റേഷൻ നമ്മുടെ ട്രൈക്കോണ്ട ലിപ് ബാം പോലെ ഒന്നും പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്നില്ല. പിന്നെ എൻ്റെ ഫേവറേറ്റ് ന്യൂട്രിഡേമിൻ്റെ മോയിസ്ചറൈസിങ് ലോഷൻ അപ്ലൈ ചെയ്തു. അത് കഴുത്തിലും ഫേസിലും ഒക്കെ അപ്ലൈ ചെയ്തു. ഇപ്പോൾ രണ്ട് നേരമൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ, കാരണം കാറ്റുകാലം ആയതുകൊണ്ടേ നല്ല പോലെ ഡ്രൈ ആകുന്നുണ്ട് സ്കിൻ. അപ്പോൾ ഈ ഒരു ലോഷൻ വന്നിട്ട് നമ്മുടെ സ്കിൻ്റെ പി എച്ച് ബാലൻസ് ചെയ്യാൻ നല്ലതാട്ടോ. ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. പിന്നെ ലിപ്സിൽ വന്നിട്ട് നമ്മുടെ ഈ ബേഡ ലിപ് ആൻഡ് ചീക്ക് ടിൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് നല്ല ക്രീമിയാണ്, ലിപ്സിനെ മോയിസ്ചറൈസ് ചെയ്യും, ലിപ്സിന് ഒരു കളറും ഒരു ടിൻറ്റും കിട്ടും കേട്ടോ. പിന്നെ ഈ ബേഡ കാജൽ വെച്ചിട്ട് ജസ്റ്റ് ഉള്ളിൽ മാത്രം ഒന്ന് എഴുതി കൊടുത്തു കണ്ണിൻ്റെ. പിന്നെ ഇതൊരു സൺസ്ക്രീൻ ലൂഷനാണ്, സൺസ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് കട്ടി കൂടിയൊരു സൺസ്ക്രീൻ ലൂഷനാണെങ്കിലും നല്ല പ്രൊട്ടക്ഷനാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിലും കഴുത്തിലും ഫേസിലും ഒക്കെ ഇത് യൂസ് ചെയ്യും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കവറേജും കിട്ടും കേട്ടോ നമുക്ക്, നമ്മുടെ ഫേസിൻ്റെ ഒരു നല്ലൊരു ഗ്ലോ കവറേജ്. പക്ഷെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും, നല്ലപോലെ മസാജ് ചെയ്ത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ. അങ്ങനെ അപ്പോൾ പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ചോറ് ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വാർന്നു.
അങ്ങനെ വരാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിന്ന് വലിയ കറിപ്പണികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇന്നലെ വെച്ച സാമ്പാറുണ്ട്, അപ്പം അതെടുത്ത് ചൂടാക്കണുണ്ട്. പിന്നെ പപ്പടം വറക്കണം, പിന്നെ അച്ചാറുണ്ടാക്കണം. അത്ര കാര്യങ്ങളാണ് ഉള്ളത്. ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട് അച്ഛനമ്മയൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് പറഞ്ഞേട്ടാ. പിന്നെ കുറച്ച് ഇത് ചെറുചേമ്പാണ് കേട്ടോ, അത് വാങ്ങിയിട്ടുണ്ട്. ചെറുചേമ്പ് നല്ല ടേസ്റ്റ് അല്ലേ. വലുത് നമ്മുടെ വീട്ടിലുണ്ടാക്കാറുണ്ട് കേട്ടോ, അത് ആർക്കത്ര താല്പര്യമില്ല. ചെറുത് പുറത്തുനിന്ന് കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഇനി ഇത് കണ്ടോ, വെളുത്തുള്ളിയാണ് നമ്മൾ അച്ചാറിടാനായിട്ട് പോണേ. അപ്പോൾ ഞാൻ ഇത്രയും വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിടാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് ഞാനൊരു വട്ടയിൽ ഒരു ഗ്ലാസ്സോളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ 2 teaspoon ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് പൊടിയേക്കാളും നല്ലത് കല്ലുപ്പാണ് കേട്ടോ, അച്ചാറിന് ടേസ്റ്റും കൂടും, പെട്ടെന്ന് കേടൊന്നും വരില്ല. പിന്നെ 1/2 glass വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് വെജിറ്റബിൾ വിനീഗറാണ്. ഇനി നല്ലപോലെ തിളച്ചോട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് അച്ചാറിൽ മിക്സ് ചെയ്യാനായിട്ട് വേണം. അപ്പോൾ നല്ലപോലെ തിളക്കാനായിട്ട് അത് വയ്ക്കാം. അതിനുശേഷം ഒരു ചെറിയ ചട്ടി എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ. അച്ചാറിൽ എപ്പോഴും വെളിച്ചെണ്ണ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ പൊന്തി നിൽക്കണം, എന്നാലേ കേട് വരാതിരിക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ അച്ചാറിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ പൂപ്പൽ വരും കേട്ടോ. നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും അച്ചാറിൽ, ഹോം മെയ്ഡ് ആയിട്ടുള്ള അച്ചാറിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറില്ലല്ലോ. അപ്പോൾ പിന്നെ വെളിച്ചെണ്ണ തന്നെ നല്ലോണം മുന്നിൽ നിന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, പിന്നെ കേടാകാതെ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എണ്ണയാണ് നല്ലത് കേട്ടോ, പക്ഷെ ഇവിടെ എണ്ണയില്ല. അപ്പോൾ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ ഒരുപാട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കടുക് അത്യാവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. കടുക് പൊടിച്ച് ചേർക്കുകയാണെങ്കിലും ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അതിങ്ങനെ വെളുത്ത് 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 കിടക്കില്ല ചേർല്ല. അതെനിക്ക് വെളുത്തുള്ളി വന്നിട്ട് ഒരു 8-10 kg വെളുത്തുള്ളി ഉണ്ട് കേട്ടോ, ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് വലിയ അല്ലികളാണ്. തീരെ ചെറുതെടുക്കണമെങ്കിലും നല്ലത് നല്ല വലുത് വലുത് നോക്കി എടുക്കുന്നതാണ് കേട്ടോ അച്ചാറിടാനായിട്ട്. പിന്നെ ഫ്ലെയിം ജസ്റ്റ് ഓഫ് ചെയ്തിട്ടുണ്ടായി, കാരണം അതൊന്നും വാടി പോകണ്ടെന്ന് കരുതിയിട്ടാണ്. വല്ലാണ്ട് വെളുത്തുള്ളി വാടി കഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ല. പിന്നെ മുളക് പൊടി അത്യാവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ മൊത്തത്തിൽ 1/2 teaspoon മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്യുക. ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വെളുത്തുള്ളി വെന്ത് പോകാനും പാടില്ല കേട്ടോ. ഇങ്ങനെ ഇരുന്ന് അച്ചാറ് ഒരാഴ്ചയോളൊക്കെ ഇരുന്ന് അതൊന്നും ഇങ്ങനെ എന്താ പറയുക, നല്ല സോഫ്റ്റായി വരുമല്ലോ വെളുത്തുള്ളി, അതാണ് അച്ചാറിന് ടേസ്റ്റ്. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ, വിനീഗറിൻ്റെ വെള്ളം, അത് ചേർത്ത് കൊടുത്തു. അത് അത്യാവശ്യത്തിന് പുളിക്കനുസരിച്ചൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കായം പൊടി ചേർത്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ പരിപാടി. കായപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. ഈ അച്ചാർ എന്നൊരു ജാതിക്കച്ചാറാണ് ഞാൻ മുന്നിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ആ പൊടി, നമ്മൾ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണ്ടവർക്ക് ഉലുവയും വറുത്ത് പൊടിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ ഉലുവിയൊന്നും ചേർത്തിട്ടില്ല, കായത്തിൻ്റെ പൊടി മാത്രം ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പില, അത് അവസാനം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് വേപ്പില ഇങ്ങനെ വെതിരി കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ച വെളിച്ചെണ്ണ കുറച്ചും കൂടെ ചേർത്തിട്ട് തണുക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിത് ഈ വെളുത്തുള്ളി കുറേയൊന്നും വാടിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഈ അച്ചാറ് നമ്മൾ തണുത്ത് കഴിയുമ്പോൾ ഒരു കുപ്പിയിലേക്ക് മാറ്റുക. എന്നിട്ട് ഒരാഴ്ചയോളം വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നല്ല സോഫ്റ്റായി, പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഇത് കേടും വരില്ല, പുറത്ത് വയ്ക്കാം, നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. ഞാനിതുപോലെ തന്നെ ജാതിക്കച്ചാറും ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ, വെളിച്ചെണ്ണ ഇതുപോലെ നിൽക്കണം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴും ഇതുപോലെ വെളിച്ചെണ്ണയായിട്ടാണ് അച്ചാറ് കിട്ടുക അല്ലേ. അല്ലാത്തതിൽ അവർ പ്രിസർവേറ്റീവ്സൊക്കെ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും കേട് വരാതിരിക്കാനേ. ഇത് വേണ്ട, ഇത് ജാതിക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഉണ്ടായ ജാതിക്ക ഞാൻ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഉപ്പും വിനീഗറും ഒഴിച്ച് പരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ജാതിക്കയ്ക്ക് ഒരു കറി ഉണ്ടാവില്ല. അപ്പോൾ അത് പോകാനായിട്ട് ഒരു 5 minutes നേരം നമ്മൾ കുറച്ച് ഉപ്പിട്ട വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അത് വെന്ത് പോവരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക കറ പോണ വരെ. എന്നിട്ട് ഞാനത് വാർന്ന് അതിൽ 1 spoon വിനീഗറും 1 spoon ഉപ്പും കൂടെ ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പക്ഷേ ഇതിൽ ഉപ്പും പുളിയൊന്നും പോരാ, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പും വിനീഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാലുള്ളൊരു ഗുണം വന്നിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് അച്ചാറിടാം. അത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കേണ്ടായിരിക്കും, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് വിനീഗറും ഉപ്പൊക്കെ ചേർത്ത് ഒന്നുകൂടെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ വെളുത്തുള്ളി അച്ചാറൊക്കെ പെട്ടെന്ന് തീരും, അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതെടുത്ത് അച്ചാറിടാമല്ലോ. അതുപോലെ നമുക്ക് വെളുത്തുള്ളിയും ചെയ്യാം കേട്ടോ, പെട്ടെന്ന് സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കി അപ്പോൾ തന്നെ അച്ചാറെടുത്ത് കഴിക്കാൻ പറ്റും അങ്ങനെ.
അങ്ങനെ ഉച്ചക്കലത്തെ ഫുഡിങ്ങും പരിപാടികളും ഒക്കെ കഴിഞ്ഞു. ആമിക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായി, ഞാൻ കാണിച്ചില്ല കേട്ടോ. ആമി വണ്ടിയും ഇരുന്ന് ഉറങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പുടിപ്പൊക്കെ മാറ്റി ആളതേക്ക് എടുത്തി. ഇനി കുറച്ച് നേരം ഇങ്ങനെ കിടന്നുറങ്ങും. അപ്പോൾ ഞാനും കുറച്ച് നേരം കിടന്നു കേട്ടോ ഉറങ്ങാനായിട്ട്. അതിനുശേഷം ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ 4 മണി ആവാറായി. അപ്പോൾ 4 മണി പലഹാരം ഉണ്ടാക്കണ്ടേ. ഇന്ന് നമ്മൾ ചെയ്യണത് എള്ളുകൊണ്ടാണ് കേട്ടോ. ചില ദിവസങ്ങൾ എല്ലാ ദിവസവും പലഹാരമൊന്നും ഉണ്ടാവില്ല, ചില ദിവസം നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ എള്ളിരിപ്പുണ്ടായി, എള്ളുണ്ട ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ എള്ള് പരത്തി ചെയ്യില്ല, കിണ്ണത്തിൽ നമ്മൾ അപ്പം പരത്തണ പോലെ പരത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ അതാവുമ്പോൾ എളുപ്പം തീരും ചെയ്യും, നല്ല ടേസ്റ്റ് ഉണ്ടാകും ചെയ്യും. അപ്പോൾ ഞാൻ എള്ള് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പൊട്ടി വരുന്ന വരെ ചൂടാക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് 2-3 തവണ ചെയ്തു കേട്ടോ. എന്നിട്ട് അവസാനം ബാക്കിയുള്ളതാണ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം നല്ലപോലെ എള്ള് കഴുകി, ഇതിലെ പൊടിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് വെയിലത്ത് പരത്തി വെച്ച് ഉണക്കിയെടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതിലൊരുപാട് ചെളി ഉണ്ടാവും, കുറേ പൊടിയൊക്കെ ഉണ്ടാവേ. അപ്പോൾ അങ്ങനെ വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പം നമ്മൾ ഈ ഒരു എള്ളുണ്ട 2-3 ട്രിപ്പൊക്കെ ഉണ്ടാക്കി. അവസാനം വന്ന കുറച്ച് ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എള്ളു നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പൊട്ടണ ശബ്ദം നമുക്ക് കേൾക്കാൻ ടേറ്റേന്ന്. അങ്ങനെ പൊട്ടി വരുമ്പോൾ നമ്മളത് കിണ്ണത്തിലേക്ക് ചൂടോടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് ശർക്കര പാനി ഉണ്ടാക്കണം. ഇനി ഒരു ശർക്കര കുറച്ചേ ഉള്ളൂ കേട്ടോ. ശർക്കര ആകെ 2 ചെരുപ്പുള്ളൂ. അപ്പോൾ ഞാൻ കരുതി ആമിക്കുട്ടിയിലെ പനം കൽക്കണ്ടല്ലേ, കുറുക്കിലൊക്കെ ഇടുന്ന പനം കൽക്കണ്ടം, അത് കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ അപ്പോൾ നമ്മൾ അതേ ചട്ടിയിലേക്ക് കുറച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശർക്കര, പനം കൽക്കണ്ടം അതൊക്കെ ചേർത്ത് കൊടുക്കുക. പനം കൽക്കണ്ടം ഞാൻ നല്ലപോലെ കഴുകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ പനം കൽക്കണ്ടം ഞാൻ കണ്ടോ, ഈ ഒരു പാത്രം നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എള്ള എന്തോരുണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ച് അധികം ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലാത്തവർക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അപ്പോൾ ഇതിനിടയ്ക്ക് അമ്മ കാപ്പി ഉണ്ടാക്കിയിട്ടാ. അപ്പോൾ ഞാൻ കാപ്പി കുടിക്കാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാനി, ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഫ്ലെയിം വരുന്ന സ്റ്റൗവിലെടുത്ത് വെച്ചു കൂട്ടാം, അല്ലെങ്കിൽ ഇപ്പോഴൊന്നും ഇതാവില്ല. അങ്ങനെ അപ്പോൾ നല്ലപോലെ ഇത് കട്ടി വെച്ച് വരുമ്പോൾ നമ്മൾ കുറച്ചേശം വറുത്ത് വെച്ചിട്ടുള്ള എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറച്ചേശം ആഡ് ചെയ്യുക, ഇളക്കുക, ആഡ് ചെയ്യുക, ഇളക്കുക. അതുതന്നെ. അങ്ങനെ വറുത്ത് വെച്ച മുഴുവൻ എള്ളും ആഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇളക്കൂല്ല, ഇളക്കുമ്പോൾ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവും. ഇങ്ങനെ കട്ടി വെച്ച് വരുമ്പോൾ നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് കിണത്തേക്ക് മാറ്റിയിട്ട് പരത്ത അമ്മയാട്ട പരത്തിയത് ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പോലെ കട്ടി വെച്ച് വരും. അപ്പോൾ നമുക്കിങ്ങനെ മുറിച്ചെടുത്തിട്ട് തിന്നാം. ചിലരത് ഉണ്ടയാക്കും. നമ്മൾ എള്ളുണ്ട വാങ്ങാൻ കിട്ടില്ല, അതുപോലെ ഉണ്ടയാക്കിയിട്ട് ഉപയോഗിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം, നമ്മൾ ഉണ്ടയാക്കണമൊന്നുമില്ല. അങ്ങനെ എനിക്ക് കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴുകണം. ആമിക്കുട്ടീരെ മാറി ഉടുപ്പും എൻ്റെ കുറച്ച് ഡ്രസ്സുകളും. ആമിക്കുട്ടിയുടെ ഉടുപ്പിലൊക്കെ ഇപ്പോൾ നല്ല ചെളിയാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, മെഷീനിലിട്ടാലൊന്നും പോകില്ല. ആളിപ്പോൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി മണ്ണിലൊക്കെ കളിച്ച് എത്ര പറഞ്ഞാലും ഉടുപ്പിലൊക്കെ നിറച്ച് ചെളിയാക്കും. അപ്പോൾ പിന്നെ നല്ലപോലെ ഉറച്ച് തന്നെ കഴുകണം. പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോഴും പലരും ചോദിക്കേണ്ട, ആമിക്കുട്ടിക്ക് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് ആണോ ഡേ ടൈമിലൊക്കെ യൂസ് ചെയ്യാണ്. ഞാൻ ഡേ ടൈമിൽ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് യൂസ് ചെയ്യാറേയില്ല കേട്ടോ. ട്രൗസേഴ്സും പാൻസും ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ നൈറ്റ് ടൈമിൽ വല്ലപ്പോഴും ചില ദിവസങ്ങളിൽ ഡിസ്പോസിബിൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ മിക്കവാറും ക്ലോത്ത് ഡയപ്പേഴ്സിൽ ഞാൻ മുന്നേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, അതാണ് ഉപയോഗിക്കുക. അത് കുറേ എന്താ പറയുക, കുറേ തവണ യൂറിൻ പാസ് ചെയ്ത് കഴിയുമ്പോൾ അത് ലീക്കാകും. അപ്പോൾ പുലർച്ചയ്ക്കാണ് ലീക്ക് ആവണമെന്ന് വെച്ചാൽ ആമി എണീറ്റ് കറിയും. അപ്പോൾ ഞാൻ വേഗം ആ ക്ലോത്ത് ഡയപ്പർ മാറ്റിയിട്ട് ഒരു ഡിസ്പോസിബിൾ ഡയപ്പർ ഇട്ട് കൊടുക്കൂട്ടാ. അങ്ങനെയും ചെയ്യാറുള്ളത്. ക്ലോത്ത് ഡയപ്പേഴ്സ് ആകുമ്പോൾ സുഖമാണ്, നമുക്ക് റീയൂസ് ചെയ്യാം. പിന്നെ വാഷ് ചെയ്യണമെന്നേ ഉള്ളൂ. മറ്റ് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സിൻ്റെ പോലെ കുഞ്ഞുങ്ങൾക്ക് റാഷോ അല്ലെങ്കിൽ അത് വാങ്ങി കാശ് കളയേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടാ. പിന്നെ ഡിസ്പോസ് ചെയ്യാനും പാടാണല്ലോ. അപ്പോൾ ആമി എണീറ്റപ്പോൾ കുറച്ച് വൈകി, വൈകുന്നേരം വേറായിട്ടുണ്ടായി. ആമിക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച എള്ള് കൊടുത്തുട്ടാ കഴിക്കാനായിട്ട്. അവൾക്കത് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അങ്ങനെ അപ്പോൾ നമ്മുടെ ഡേ ടൈമാണ് കേട്ടോ എന്ന് കാണിച്ചത്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഷൂട്ട് ചെയ്യണില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ, പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.